ഇന്നത്തെ ടോപ്പിക് സിപിയു ആൻഡ് പ്രോസസർ സോക്കറ്റ്. സിപിയു എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് സിപിയു യൂസ് ചെയ്യുന്നത്, സിപിയു കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണെന്ന് പറയാൻ കാരണം എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിപിയു ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത എന്താണ് പ്രൊസസർ സോക്കറ്റ് അല്ലെങ്കിൽ സിപിയു സോക്കറ്റും നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ പ്രൊസസർ സോക്കറ്റ് ഓൾസോ കോൾഡ് എ സി പി യു സോക്കറ്റ് ഇസ് ദ കണക്ടർ ഓൺ ദി മദർ ബോർഡ് ദാറ്റ് ഹൗസസ് എ സി പി യു ആൻഡ് ഫോംസ് ദി ഇലക്ട്രിക്കൽ ഇന്റർഫേസ് ആൻഡ് കോണ്ടാക്ട് വിത്ത് ദി സി പി യു. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊസസർ സോക്കറ്റ് അല്ലെങ്കിൽ സി പി യു സോക്കറ്റ് യൂസ് ചെയ്യുന്നത്? മദർ ബോർഡും പ്രൊസസറും തമ്മിലുള്ള ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് പ്രൊസസർ സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. മദർ ബോർഡിൽ എവിടെയാണോ നമ്മൾ പ്രൊസസർ എന്ന് പറയുന്ന ഒരു ചിപ്പാണ്, ആ ചിപ്പ് പ്ലേസ് ചെയ്യുന്നത്, പ്ലഗ് ചെയ്യുന്നത്. ആ പ്ലഗ് ചെയ്യുന്ന പ്ലേസിന് പറയുന്ന ഒരു സോക്കറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊസസറിനെ, മദർ ബോർഡിലുള്ള ഒരു സോക്കറ്റിലേക്കാണ് പ്രൊസസറിനെ പ്ലേസ് ചെയ്തിരുന്നത്. ആ പ്ലേസ് ചെയ്യുന്ന സോക്കറ്റിന് പറയുന്ന പേരാണ് പ്രൊസസർ സോക്കറ്റ് അല്ലെങ്കിൽ സി പി യു സോക്കറ്റ്. അപ്പം ഇങ്ങനെ ഒരു കോണ്ടാക്ട് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർഫേസ്, ഒരു ഇലക്ട്രിക്കൽ ഇൻ്റർഫേസ് ഫോം ചെയ്യുകയാണ്. മദർ ബോർഡും പ്രൊസസറും തമ്മിലുള്ള ഒരു ഇലക്ട്രിക്കൽ ഇൻ്റർഫേസ് അവിടെ ഫോം ചെയ്യുകയാണ്. എ സി പി യു സോക്കറ്റ് ഈസ് എ സിംഗിൾ കണക്ടർ ബിറ്റ്വീൻ എ മൈക്രോ പ്രൊസസർ ആൻഡ് മദർ ബോർഡ്. എന്താണ് സി പി യു സോക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്തിനൊക്കെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? മൈക്രോ പ്രൊസസ്സറും മദർ ബോർഡും തമ്മിൽ. മൈക്രോ പ്രൊസസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി യു തന്നെയാണ്, പ്രൊസസ്സർ തന്നെയാണ്. പ്രൊസസ്സറും മദർ ബോർഡും തമ്മിലുള്ള കണക്ഷന് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രൊസസ്സർ സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരോ സോക്കറ്റും, മദർ ബോർഡിൽ ഓരോ സോക്കറ്റിനും ഓരോ ഫംഗ്ഷനാണുള്ളത്. സി പി യു സോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി യുവിനെയും മദർ ബോർഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ സി പി യുവിന് അതിൻ്റെ ഫംഗ്ഷൻ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. A CPU socket also has a lock to prevent CPU movement and its design helps secure heat sink placement above the CPU. ഈ സി പി യു സോക്കറ്റിൽ ഒരു ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ചിപ്പ്, പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒരു ചിപ്പാണ്, ആ ചിപ്പ് ആ സോക്കറ്റിലേക്ക് പ്ലേസ് ചെയ്യുമ്പം അത് മൂവ്മെൻ്റ് ഉണ്ടാവാതിരിക്കാൻ, പ്രോപ്പറായിട്ട് അത് അവിടെ ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ലാബ് ചെയ്യുമ്പം മനസ്സിലാവും. അതുപോലെ തന്നെ ഹീറ്റ് ജനറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാനും കൂടെ സി പി യു സോക്കറ്റിൻ്റെ മേലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ ഈസ് ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ദർ ഈസ് നോ കമ്പ്യൂട്ടർ വിത്തൗട്ട് എ സി പി യു. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? സി പി യു ആണ്. ഇപ്പോൾ ബ്രെയിൻ ഇല്ലാതെ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, ഓരോ കമ്പോണൻറ്റിനും വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോരോ കമ്പോണൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? പ്രോസസ്സറാണ്. അപ്പോൾ പ്രോസസ്സർ ഇല്ലാതെ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ടിപ്പിക്കലി ഇൻ ടുഡേയ്സ് കമ്പ്യൂട്ടേഴ്സ് ദ പ്രോസസ്സർ ഈസ് ദ ഈസിയസ്റ്റ് കമ്പോണൻറ്റ് ടു ഐഡൻറ്റിഫൈഡ് ഓൺ ദ മദർ ബോർഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മദർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊസസ്സറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പല ഫോം ഫാക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊക്കെയുള്ള മദർ ബോർഡിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു സോക്കറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ദ കമ്പോണൻറ്റ് ദറ്റ് ഹാസ് എയ്തർ എ ഫാൻ ഓർ ഹീറ്റ് സിങ്ക് അറ്റാച്ച്ഡ് ടു ഇറ്റ്. നേരത്തെ പറഞ്ഞ പോലെ പ്രൊസസ്സർ സോക്കറ്റിൽ ഒരു ഹീറ്റ് സിങ്ക് അല്ലെങ്കിൽ ഫാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദീസ് ഡിവൈസസ് ആർ യൂസ് ടു ഡ്രോ എവേ ആൻഡ് ഡിസ്പേഴ്സ് ദ ഹീറ്റ് എ പ്രൊസസ്സർ ജനറേറ്റ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹീറ്റ് സിങ്ക് അല്ലെങ്കിൽ ഫാൻ? പ്രൊസസ്സർ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ അവിടെ നിന്നും കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് എന്തായിട്ട് മാറും? ഡാമേജ് ആയിട്ട് മാറും. ഡിഫറെൻറ്റ് മോഡൽസ് ആൻഡ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് റിക്വയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സി പി യു സോക്കറ്റ് ആൻഡ് നോട്ട് ഓൾ സി പി യുസ് ആർ കോമ്പാറ്റബിൾ വിത്ത് എവറി കൈൻഡ് ഓഫ് സി പി യു. ഇപ്പം മദർ ബോർഡിൻ്റെ ഡിഫറെൻറ്റ് ഫോം ഫാക്ടേഴ്സ് ഉണ്ട്, അതിനനുസരിച്ച് സി പി യു സോക്കറ്റും എന്താണ് ഡിസൈനും വേറെ വേറെയാണ്. ഇപ്പോൾ എല്ലാ പ്രൊസസ്സറും എല്ലാ സി പി യു സോക്കറ്റിലും ഫിറ്റ് ആവണമെന്നില്ല. ഓരോ സി പി യുക്ക് വേണ്ടിയിട്ടും ഓരോ അതിൻ്റേതായ കറസ്പോണ്ടിങ് പ്രൊസസ്സർ സോക്കറ്റ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളുടെ പ്രൊസസ്സർ. ഇപ്പോൾ ഫിഗറിൽ കാണുന്നത് ഈ ഇൻസേർട്ട് ചെയ്യുന്ന ചിപ്പാണ് പ്രൊസസ്സർ എന്ന് പറയുന്നത്. ആ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന പ്ലേസാണ് പ്രൊസസ്സർ സോക്കറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എന്താണ്? ഫാനാണ്, ഹീറ്റ് സിങ്ക് അല്ലെങ്കിൽ ഫാനാണ്, കൂളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹീറ്റ് സിങ്ക് അല്ലെങ്കിൽ ഫാൻ. ഇത് നമ്മളുടെ ഈ സോക്കറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സി പി യു സോക്കറ്റ് ആർ ഓൾമോസ്റ്റ് ആസ് വേരീഡ് ആസ് ദ പ്രൊസസ്സർ ദേ ഹോൾഡ്. സോക്കറ്റ് ആർ ബേസിക്കലി ഫിറ്റ് ആൻഡ് ഹവ് സെവറൽ കോളംസ് ആൻഡ് റോസ് ഓഫ് ഹോൾസ് ഓർ പിൻസ് അറേഞ്ച്ഡ് ഇൻ എ സ്ക്വയർ. എന്താ പറഞ്ഞിരിക്കുന്നത്? സി പി യു സോക്കറ്റ് എന്ന് പറയുന്നത് വെറൈറ്റീസ് ടൈപ്പിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ കണ്ടോ, ഈ ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസേർട്ട് ചെയ്യുന്ന
പ്രോസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഒന്നല്ലെങ്കിൽ ഈ സോക്കറ്റിൽ ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പിൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് ഞാനിപ്പോൾ പറയാം. ഈ ഹോൾസിൻ്റെയും അല്ലെങ്കിൽ പിൻസിൻ്റെ ഒരു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും ആ സോക്കറ്റിലുണ്ടാവുക. ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇത് ഒരുപാട് പിൻസ് ചേർന്നതാണ്. ദൻ അല്ലെങ്കിൽ എന്തായിരിക്കും, ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. സോക്കറ്റ്സ് ആർ ബേസിക്കലി ഫ്ലാറ്റ് ആൻഡ് ഹാവ് സെവറൽ കോളംസ് ആൻഡ് റോസ് ഓഫ് ഹോൾസ് ഓർ പിൻസ് അറേഞ്ച്ഡ് ഇൻ എ സ്ക്വയർ. ഒരു സ്ക്വയർ കണ്ട ഫിഗർ കണ്ടാൽ മനസ്സിലാവും, ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരുപാട് പിൻസ് അല്ലെങ്കിൽ ഹോൾസ് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും സോക്കറ്റ് ഉണ്ടാവുക. ഈ ഒരു അറേഞ്ച്മെൻറ്റിന് അല്ലെങ്കിൽ ഈ ഒരു സോക്കറ്റിന് രണ്ട് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, പിൻ ഗ്രിഡ് അറേ അതുപോലെ തന്നെ ലാൻഡ് ഗ്രിഡ് അറേ PGA ഓർ LGA. ലാൻഡ് ഗ്രിഡ് അറേ കൺസിസ്റ്റ് ഓഫ് എ സോക്കറ്റ് വിത്ത് പിൻസ് ദാറ്റ് യു പ്ലേസ് ദ പ്രൊസസ്സർ ഓൺ. PGA ഓൺ ദി അതർ ഹാൻഡ് പ്ലേസസ് ദ പിൻസ് ഓൺ ദി പ്രൊസസ്സർ വിച്ച് യു ദെൻ ഇൻസേർട്ടഡ് ഇൻ ടു എ സോക്കറ്റ് വിത്ത് അപ്രോപ്രിയേറ്റ്ലി പ്ലേസ്ഡ് ഹോൾസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് കോളംസ് ആൻഡ് റോസ് ഓഫ് ഹോൾസ് ഓർ പിൻസ്. ഒന്നല്ലെങ്കിൽ സോക്കറ്റിൽ ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പിൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹോൾസ് ആണെങ്കിൽ അതൊരു ടെക്നോളജിയാണ്, പിൻസ് ആണെങ്കിൽ അത് വേറൊരു ടെക്നോളജിയാണ്. ആ രണ്ട് ടെക്നോളജീസാണ് പിൻ ഗ്രിഡ് അറേയും ലാൻഡ് ഗ്രിഡ് അറേയും. ഇനി എന്താണ് ലാൻഡ് ഗ്രിഡ് അറേ? കൺസിസ്റ്റ് ഓഫ് എ സോക്കറ്റ് വിത്ത് പിൻസ്. സോക്കറ്റിൽ എന്താ ഉണ്ടാവുക? പിൻസ് ആയിരിക്കും ഉണ്ടാവുക. ലാൻഡ് ഗ്രിഡ് അറേയിൽ നമ്മളുടെ സോക്കറ്റിൽ പിന്നുകളാണ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് പിൻസ് ആണ് ലാൻഡ് ഗ്രിഡ് അറേയിൽ ഉണ്ടാവുക. അപ്പോൾ പ്രോസസ്സറിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഹോൾസ് ആയിരിക്കും. ആ പിന്നിലേക്ക് കറക്റ്റ് അറേഞ്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ള ഹോൾസ് ആയിരിക്കും ഏതിലുണ്ടാവുക? പ്രോസസ്സറിൽ ഉണ്ടാവുക. ഇപ്പോൾ പിൻ ഗ്രിഡ് അറേ എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ലാൻഡ് ഗ്രിഡ് അറേയിൽ സോക്കറ്റിൽ പിൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിൻ ഗ്രിഡ് അറേയിൽ സോക്കറ്റിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ പ്രോസസ്സറിലായിരിക്കും പിൻസ് ഉണ്ടാവുക. ഇൻ ദ മോഡേൺ കമ്പ്യൂട്ടിംഗ് എറ ഇൻ്റൽ CPUs യൂസ് LGA സോക്കറ്റ് വൈൽ AMD CPUs യൂസ് PGA. അപ്പോൾ നമ്മൾ രണ്ട് കമ്പനീസ് പറഞ്ഞു, ഇൻ്റലും AMDയും. അപ്പോൾ ഇവിടെ ഇൻ്റലിൽ എപ്പോഴും LGA സോക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, AMDയിൽ PGA സോക്കറ്റാണ്. ലാൻഡ് ഗ്രിഡ് അറയും പിൻ ഗ്രിഡ് അറയുമാണ് യൂസ് ചെയ്യുന്നത്. എ സോക്കറ്റ് മേ ബി ഐഡൻറ്റിഫൈഡ് ഓൺ ഇറ്റ് സൈഡ് ബൈ എ 35 ഡിജിറ്റ് ID നമ്പർ. ദ ID നമ്പർ എൻഷോർസ് ദാറ്റ് ദ CPU യൂസസ് ദി കറക്റ്റ് CPU സോക്കറ്റ്. അപ്പോൾ ഇതിനൊരു ID നമ്പർ വെച്ചിട്ടാണ് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ CPUനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോക്കറ്റിൽ അതിനൊരു ID നമ്പർ ഉണ്ടാവും. അത് യൂഷ്വലി 3-5 ഡിജിറ്റ് ID നമ്പർ ആയിരിക്കും വരിക. ഇനി ഇവിടെ പിൻ ഗ്രിഡ് അറേൻ്റെയും ലാൻഡ് ഗ്രിഡ് അറേൻ്റെയും ഒരു ഫിഗറാണ്. ഫസ്റ്റത്ത് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പിൻ ഗ്രിഡ് അറയാണ്. അപ്പോൾ പിൻ ഗ്രിഡ് അറയിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സോക്കറ്റിൽ ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ പ്രൊസസ്സറിൽ പിൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും സോക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിലെന്താ ഉള്ളത്? ഹോൾസ് ആണുള്ളത്. അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പാകത്തിനുള്ള പിൻസ് ആയിരിക്കും പ്രൊസസ്സർ ചിപ്പിൽ ഉണ്ടാവുക. അപ്പോൾ ലാൻഡ് ഗ്രിഡ് അറയെന്ന് പറയുന്നത് എന്താണ്? ലാൻഡ് ഗ്രിഡ് അറേയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോക്കറ്റിൽ പിൻസ് ആണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും പിൻ ഗ്രിഡ് അറേയിൽ സോക്കറ്റിൽ ഹോൾസ് ആണെങ്കിൽ ലാൻഡ് ഗ്രിഡ് അറേയിലേക്ക് വരുമ്പോൾ സോക്കറ്റിൽ പിൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പിൻസിലേക്ക് കയറാൻ പാകത്തിനുള്ള ഹോൾസ് ആയിരിക്കും ഏതിലുണ്ടാവുക? പ്രോസസ്സറിൽ ഉണ്ടാവുക. ഇത്രയാണ് പ്രോസസ്സർ സോക്കറ്റിൽ വരുന്നത്. എന്താണ് നമ്മളുടെ മദർ ബോർഡുമായിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മദർ ബോർഡിലേക്ക് പ്രോസസ്സറിനെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്ലേസിന് പറയുന്ന പേരാണ് CPU സോക്കറ്റ്. അപ്പോൾ CPU സോക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഇൻ്റർഫേസ് ആണ് ഫോം ചെയ്യുന്നത്. നമ്മുടെ മദർ ബോർഡും അതുപോലെ തന്നെ പ്രോസസ്സറും തമ്മിലുള്ള ഒരു ഇലക്ട്രിക്കൽ ഇൻ്റർഫേസ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്, രണ്ട് ടെക്നോളജിയാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്, PGAയും LGAയും. അപ്പോൾ നമ്മൾ രണ്ട് മാനുഫാക്ചറിങ് കമ്പനീസ് വന്നിട്ടുണ്ട്, ഇൻ്റലും AMDയും. അതിൽ ഓരോ കമ്പനിയും ഓരോ, ഇൻ്റൽ യൂസ് ചെയ്യുന്നത് LGA സോക്കറ്റ്സ് ആണ്, AMD യൂസ് ചെയ്യുന്നത് PGA സോക്കറ്റ്സ് ആണ്. ഇനി നമ്മളതിൻ്റെ ഫിഗർ വെച്ച് മനസ്സിലാക്കി. PGAയിലാവുമ്പോൾ സോക്കറ്റിൽ ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക, LGA എന്ന് പറയുമ്പോൾ സോക്കറ്റിൽ പിൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സോക്കറ്റിൽ ഹോളാണെങ്കിൽ പ്രോസസ്സറിൽ എന്താ ഉണ്ടാവുക? പിൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു പ്ലഗ് ചെയ്യാൻ പാകത്തിന് ഓരോ ഒന്നിൽ ഹോളാണെങ്കിൽ ഒന്നിൽ പിൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇത്രയാണ് പ്രോസസ്സർ സോക്കറ്റിൽ വരുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബയോസ് ആൻഡ് പോസ്റ്റ്. ബയോസ് ആൻഡ് പോസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോവാം. ബയോസിൽ ഫേം വെയറിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ഫേം വെയർ ഈസ് ദ നെയിം ഗിവൺ ടു എനി സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് എൻകോഡഡ് ഇൻ ഹാർഡ് വെയർ, യൂഷ്വലി എ റീഡ് ഓൺലി മെമ്മറി ചിപ്പ് ആൻഡ് ക്യാൻ ബി റൺ വിത്തൗട്ട് എക്സ്ട്രാ ഇൻസ്ട്രക്ഷൻ ഫ്രം ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
ഫേംവെയർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു സോഫ്റ്റ്വെയർ. പക്ഷേ നമ്മൾ ഒരു നോർമൽ സോഫ്റ്റ്വെയർ ആണ്, ഒരു കോമൺ നമ്മൾക്ക് പറയുന്ന പോലെ നമ്മൾ പഠിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയാനും പറ്റില്ല. ഒരു മോഡിഫൈഡ് ഫോം ഓഫ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഫേംവെയറിനെ പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം, ഈ ഒരു ഫേംവെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് ഒരു ഹാർഡ്വെയർ പാർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഒരു ഹാർഡ്വെയർ കമ്പോണൻറ്റിൽ സ്റ്റോർ ചെയ്ത് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റേനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫേംവെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഫേംവെയർ ഈസ് എ കമ്പ്യൂട്ടേഴ്സ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം റുട്ടീൻ. അപ്പം ഫേംവെയറിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ബയോസ് ആണ്. ബയോസ് എന്ന് പറയുന്നത് ഫേംവെയറിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പം ഫേംവെയർ എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ മാത്രം കയറുന്ന കാര്യമല്ല, നമ്മളുടെ മൊബൈൽ ഫോണിലും ടാബ്ലറ്റിലും ലാപ്ടോപ്പിലും എല്ലാത്തിലും എന്തുണ്ടാവും? ഫേംവെയർ ഉണ്ടാവും. വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഇൻഡക്ഷൻ കുക്കർ ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്തുണ്ടാവും? ഫേംവെയർ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില ഡിവൈസസിലൊക്കെ നമ്മൾ ടൈം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിൽ അത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് വെച്ചിട്ടാണ്? ഒരു ഫേംവെയർ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ആ ഫേംവെയറിൻ്റെ ഉള്ളിൽ അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഫംഗ്ഷൻ ആണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒരു ചിപ്പിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ പാർട്ടിൻ്റെ രൂപത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് ഫേംവെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫേംവെയറിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അല്ലെങ്കിൽ ബയോസ്. ഈ ബയോസ് ബയോസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതർ ദാൻ ദി പ്രോസസ്സർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചിപ്പ് ഓൺ ദ മദർ ബോർഡ് ഇസ് ദ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ചിപ്പ്, ഓൾസോ റെഫേർഡ് ടു ആസ് റോം ബയോസ് ചിപ്പ്. അപ്പം പ്രോസസ്സർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആണെന്ന് പറഞ്ഞു, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിപ്പാണ് ബയോസ് ചിപ്പ്. ബയോസ് ടെൽസ് ദി കമ്പ്യൂട്ടർ ഹൗ ടു ടേൺ ഇറ്റ് സെൽഫ് ഓൺ ആൻഡ് ഹൗ ടു റൺ. വിത്തൗട്ട് ബയോസ് കമ്പ്യൂട്ടർ ഡസ് നോട്ട് വർക്ക്. അതായത് കമ്പ്യൂട്ടർ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് കാണുന്നതിന് മുന്നേ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ബയോസ് ആണ് ആദ്യം അതിൻ്റെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ബയോസ് എന്ന് പറയുന്നത് നമ്മളുടെ മദർ ബോർഡിലുള്ള ചെറിയൊരു ചിപ്പാണ്. അതിൻ്റെ ഉള്ളിൽ അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതിന് പെർഫോം ചെയ്യേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ചിപ്പിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മളുടെ ബയോസ് ആണ് വർക്ക് ചെയ്യുന്നത്, അതിനുശേഷമാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് നമ്മളുടെ സിസ്റ്റം ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്പൺ ആയിട്ട് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് വരുന്നതിൻ്റെ മുന്നേ നടക്കുന്നതാണ് ബയോസ് ഫംഗ്ഷൻസ്. ബയോസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ബയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ ഒന്ന് കാണാം. ഈ ഫ്ലാഷിംഗ് ബയോസ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിലീറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ബയോസ് ആൻഡ് പുട്ടിംഗ് എ ന്യൂ ഇൻ ഇറ്റ്സ് പ്ലേസ്. ഇതാണ് ഫ്ലാഷിംഗ് ബയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ബയോസിനെ മാറ്റി പുതിയൊരു ബയോസ് ചിപ്പ് വെക്കുന്നത്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്ലാഷിംഗ് ബയോസ്. ബയോസ് ഇൻസ്ട്രക്ട് ദ കമ്പ്യൂട്ടർ ഹൗ ടു പെർഫോം എ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് സച്ച് ആസ് ബൂട്ടിംഗ് ആൻഡ് കീബോർഡ് കൺട്രോൾ. അപ്പോൾ ബയോസ് എന്തൊക്കെ കാര്യങ്ങളാണ്? ബയോസ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്? ബയോസ് ആണ്. അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബൂട്ടിങ്ങും കീബോർഡ് കൺട്രോളും. ബൂട്ടിംഗ് എന്താണ്? കീബോർഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടർ ഓണായി വരുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കീബോർഡിൻ്റെ ആയിക്കോട്ടെ ഏത് ഹാർഡ്വെയറിൻ്റെ ആയിക്കോട്ടെ ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ആരാണ്? ബയോസ് ആണ്. അങ്ങനെ ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ചിപ്പിൽ ഓൾറെഡി സ്റ്റോർഡ് ആണ്. ഇനി ബയോസിന് മെയിനായിട്ടും നാല് ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഈ നാല് ഫംഗ്ഷൻസും മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത്തെ എന്താണ്? പോസ്റ്റ്. പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ ആകുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ. ടെസ്റ്റ് കമ്പ്യൂട്ടർ പ്രോസസ്സർ മെമ്മറി ചിപ്സെറ്റ് വീഡിയോ ഡിസ്ക് ഡ്രൈവ് ആൻഡ് അതർ കമ്പോണൻസ്. ഇപ്പോൾ ബയോസിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. കാരണം എന്താണ്? ബയോസിൻ്റെ നാല് ഫംഗ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് പോസ്റ്റ്. പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ ആയി വരുമ്പോൾ കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് ടെസ്റ്റിംഗ് ഓപ്പറേഷൻ. ഇനി എന്താണ്? സെറ്റപ്പ്. കോൺഫിഗർ ദ മദർ ബോർഡ് ആൻഡ് ചിപ്സെറ്റ് സെറ്റിംഗ്സ് എലോങ് വിത്ത് ദി ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് അതർ സിസ്റ്റം ടെസ്റ്റിംഗ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് ആണ് സെറ്റപ്പിൽ വരുന്നത്. ഇപ്പോൾ സിസ്റ്റം, ടൈം, ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെറ്റപ്പ്. അപ്പം ബയോസ് എന്ന് പറയുന്നതിൻ്റെ നാല് ഫംഗ്ഷനാണ് പറയുന്നത്. ബയോസ് എന്താണെന്ന് നമുക്കറിയാം. ബയോസ് ഈ നാല് സെക്ഷനായിട്ടാണ് അതിൻ്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ പോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഡിവൈസസും കറക്റ്റാണോ വർക്ക് ചെയ്യുന്നത് കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. സെറ്റപ്പിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ, ഡേറ്റ് ആൻഡ് ടൈം കോൺഫിഗറേഷനിലൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി അടുത്തത് ബയോസ്. ബയോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹാർഡ്വെയറിൻ്റെയും ഒ എസിൻ്റെയും ഇൻ്റർഫേസ് ആയിട്ടാണ് ബയോസ് പറയുന്നത്.
ബേസിക് ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഒ എസ് ആൻഡ് ദി ഹാർഡ്വെയർ. ഇനി അടുത്ത എന്താണ്? ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പ് ലോഡറാണ്. എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് വിൻഡോ വരുന്നത്. ബൂട്ട് സ്ട്രാപ്പ് ലോഡറും കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ നാല് ഫംഗ്ഷനിലൂടെയാണ് ബയോസ് അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ബയോസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് ആണ്. പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. വെനെവർ ദ സിസ്റ്റം ഈസ് പവേർഡ് ഓൺ, ദ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി പെർഫോംസ് എ സീരീസ് ഓഫ് ടെസ്റ്റ് ദാറ്റ് ചെക്സ് വേരിയസ് കമ്പോണൻസ് ഇൻ ദി സിസ്റ്റം. പോസ്റ്റ് എന്താണ്? കമ്പ്യൂട്ടർ ഓൺ ആവുന്ന സമയത്ത് തന്നെ കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് ബയോസിൻ്റെ ഫംഗ്ഷനാണ് അവിടെ സ്വന്തമായിട്ട് കുറച്ച് ടെസ്റ്റിംഗ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. എല്ലാ ഡിവൈസസും കറക്റ്റായിട്ട് തന്നെയാണോ വർക്ക് ചെയ്യുന്നത് അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഇഫ് ദിസ് ടെസ്റ്റിംഗ് ഫൈൻഡ് എനി എറർ ഡ്യൂറിങ് പോസ്റ്റ്, ദ എറർ ഈസ് ഇൻഫോം ടു ദ യൂസർ ആസ് എറർ ബീപ്പ് ഓർ ആസ് സം എറർ മെസ്സേജസ് ഡിസ്പ്ലേഡ് ഓൺ ദി സ്ക്രീൻ. ഇനി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എററിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിലാണ് യൂസർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻഫോം ചെയ്ത് കൊടുക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ബീപ്പ് സൗണ്ടിലൂടെ, അല്ലെങ്കിൽ എന്താണ് സ്ക്രീനിൽ എറർ മെസ്സേജായിട്ടാണ് ഇൻഫോം ചെയ്യുന്നത്. സം എറേഴ്സ് ആർ നോൺ ഫാറ്റൽ എറേഴ്സ് വിച്ച് അലോ ആസ് ടു കണ്ടിന്യൂ, വെറാസ് ഫാറ്റൽ എറർ വിൽ നോട്ട് അലോ ദ പോസ്റ്റ് ടു കണ്ടിന്യൂ അണ്ടിൽ ദ പ്രോബ്ലം ഈസ് റെക്ടിഫൈഡ്. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് ഫാറ്റൽ എറേഴ്സും ഉണ്ട്, നോൺ ഫാറ്റൽ എറേഴ്സും ഉണ്ട്. അതായത് ഫാറ്റൽ എറർ എന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ല, നമുക്ക് നമ്മളുടെ ആ ഒരു വർക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം, സിസ്റ്റം ഓൺ ആവുന്നത് കണ്ടിന്യൂ ആവും. പക്ഷേ അതാണ് നോൺ ഫാറ്റൽ എറർ. ഇനി ഫാറ്റൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഫാറ്റൽ എറർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാതെ അതിൻ്റെ ടാസ്ക് മുന്നോട്ട് പോവില്ല, ആ വർക്കിംഗ് ആ കമ്പ്യൂട്ടർ ഓൺ ആവുന്നത് കണ്ടിന്യൂ ചെയ്യില്ല. അതിനെ സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? യൂസറിനെ ഇൻഫോം ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ബീപ്പ് സൗണ്ടിലൂടെ, അല്ലെങ്കിൽ എറർ മെസ്സേജിലൂടെ. ഇനി ഐ പി എൽ ഹാർഡ്വെയർ. ഐ പി എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിഷ്യൽ പ്രോഗ്രാം ലോഡ്, അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ എന്ന് പറയുന്ന പേരാണ് ഐ പി എൽ, ഇനിഷ്യൽ പ്രോഗ്രാം ലോഡ്. അപ്പോൾ ഇത്രയാണ് ബയോസിലും പോസ്റ്റിലും പറയാനുള്ളത്. ബയോസ് എന്താണ്? ബയോസിൻ്റെ നാല് ഫംഗ്ഷൻസ്, അതിൽ ഫംഗ്ഷൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള പോസ്റ്റ്.